ഉപനിഷത്താണ് നമ്മുടെ പാഠ്യവിഷയം അത് ഈശാവാസ്യമാണ് നമ്മൾ പഠിക്കാനൊരുങ്ങുന്നത് ഏത് ഉപനിഷത്ത് പഠിക്കുമ്പോഴും അതിനു മുമ്പ് ഒരു ശാന്തി മന്ത്രം ഉച്ചരിക്കണം ഉപനിഷത്ത് അവസാനിക്കുമ്പോഴും ശാന്തിമന്ത്രം ചൊല്ലണം ആ നിലയിൽ ശാന്തിമന്ത്രത്തെ പഠിക്കുമ്പോൾ സാധാരണഗതിയിൽ പ്രായശ്ചിത്താദി കർമ്മങ്ങളും അതുപോലെ അംഗങ്ങളുമെല്ലാം യജ്ഞത്തിനാണുള്ളത് അപ്പോൾ ഉപനിഷത്ത് പഠനത്തിൽ എന്തിനാണ് നാം ശാന്തിമന്ത്രത്തെ ആദ്യവും അവസാനവും ജപിക്കേണ്ടത് അതിൻ്റെ സാമ്പ്രദായിക മര്യാദ സ്വാധ്യായ യജ്ഞമാണ് ജ്ഞാനയജ്ഞമാണ് നാം ഉപനിഷത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുമൊരു യജ്ഞം തന്നെയാണ് ആ യജ്ഞത്തിൽ ശ്രോത്രേന്ദ്രിയമാണ് ഹോമകുണ്ടം ഇന്ദ്രിയാഗ്നിയാണ് ഹോമകുണ്ടത്തിൽ ജ്വലിക്കുന്ന അഗ്നി ശബ്ദങ്ങളാണ് ആ ഹോമകുണ്ടത്തിലേക്ക് അർപ്പിക്കുന്ന ഹവിസ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം എപ്പോഴും ഒരഗ്നിയെ ജ്വലിപ്പിച്ച് നടത്തുന്ന യജ്ഞമാണ് വാക്കുകളുടെ ഉപയോഗമെന്ന് അറിഞ്ഞ് വാക്കുകളെ ശാന്തിക്ക് ഉപയുക്തമാകുമാറു വേണം പ്രയോഗിക്കാൻ അതറിയണമെന്നുണ്ടെങ്കിൽ അത് പഠിക്കുമ്പോഴും ശ്രദ്ധിക്കണം അതിൻ്റെ ഭാഗമായി ആചാര്യൻ ഉപദേശിച്ചു കഴിഞ്ഞ് ശിഷ്യനോട് ചോദിക്കുമ്പോൾ ശിഷ്യൻ അത് തുടർന്ന് പറയും അത്തരമൊരു സന്ദർഭമാണ് നാം കഠോപനിഷത്തിൽ നിന്ന് ഉദ്ധരിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് യമൻ വളരെ കൃത്യതയോടുകൂടി നജികേദസ്സിന് കർമ്മത്തെയും ഉപാസനയെയും കുറിച്ച് സ്പഷ്ടമായി ഉപദേശിക്കുകയുണ്ടായി ആ ഉപദേശം കഴിഞ്ഞ് യമൻ ചോദിച്ചപ്പോൾ നജികേദസ് എല്ലാം സ്പഷ്ടമായി പറഞ്ഞു വക്താവ് ശ്രോതാവിൻ്റെ മേൽ കൃപാദൃഷ്ടി പതിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ആ കൃപാദൃഷ്ടി പതിപ്പിച്ച യമൻ ശ്രോതാവ് വക്താവിൽ ശ്രദ്ധ അർപ്പിക്കുകയും വേണം അങ്ങനെ അർപ്പിച്ച നജികേദസ് കഥോത്തരം പ്രസാദം ഗ്രഹിക്കുകയും വേണം ഈ ഉപദേശം കഴിഞ്ഞാൽ പ്രസാദം ഗ്രഹിക്കണം ഇതെല്ലാം സ്വാധ്യായ യജ്ഞത്തിൻ്റെ പ്രത്യേകതകളാണ് പ്രസാദം ഗ്രഹിക്കുക തുളസീദളാദി അർച്ചനയും വേണം ഗുരുചരണം സ്പർശിക്കുകയും വേണം ഇങ്ങനെയൊക്കെയാണ് ഈ പഠനത്തിൽ പ്രാചീനർ പറയുക കാരണം ആ ഏതൊരു പാദോദകം കൊണ്ടാണോ തൻ്റെ ഹൃദയം ആപ്ലാവിതമാക്കി ആനന്ദപൂർണമാക്കുന്നത് ആ അറിവിനെ തന്നിലേക്ക് സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിതല്ല ഇതെല്ലാം സ്വാധ്യായയജ്ഞത്തിൻ്റെ ആഹൂതികളാണ് ജ്ഞാനയജ്ഞത്തിൽ സ്വാധ്യായത്തിലാണ് ആ പറഞ്ഞത് ജ്ഞാനയജ്ഞമെന്ന നിലയെടുത്താൽ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മഗ്നവ് ബ്രഹ്മണാഹുതം ബ്രഹ്മയവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എല്ലാം ബ്രഹ്മം തന്നെയാണ് സ്വാധ്യായ സമയത്തും സ്വാധ്യായ അന്ത്യത്തിലും എല്ലാം ബ്രഹ്മരൂപത്തിൽ നോക്കുന്നത് ജ്ഞാനയജ്ഞമാണ് എല്ലാത്തിനെയും ബ്രഹ്മമായി ബ്രഹ്മ അർപ്പണം ബ്രഹ്മത്തിനായി അർപ്പിക്കുന്നു ബ്രഹ്മത്തിനായി ഹവിസ് ബ്രഹ്മമാണ് അഗ്നി ബ്രഹ്മത്തിനായി ഹുതം ഇങ്ങനെ എല്ലാം ബ്രഹ്മമയമായി കാണുന്നതാണ് യജ്ഞ യജ്ഞസങ്കൽപ്പം ജ്ഞാനയജ്ഞ സങ്കല്പം അത് മറ്റു സമയങ്ങളിലും അങ്ങനെ ആകാവുന്നതാണ് മറ്റു സമയങ്ങളിലും അങ്ങനെ ആകാൻ പറ്റില്ലേ ജ്ഞാനയജ്ഞത്തിൽ മാത്രമാണോ അല്ല മറ്റു സമയങ്ങളിലും അങ്ങനെ ആകാവുന്നതാണ് എന്നാൽ സ്വാധ്യായയജ്ഞത്തിൽ സഹജരൂപത്തിൽ ഇത് സമ്പന്നമാണ് സ്വാധ്യായ യജ്ഞം എടുത്താൽ ഇത് സഹജ രൂപത്തിൽ സമ്പന്നമാണ് ഇങ്ങനെ സ്വാധ്യായ പ്രവചനവും യജ്ഞം തന്നെയാണ് ആചാര്യൻ ഈ വിഷയത്തിൽ പ്രവചനം നടത്തുന്നു ശ്രോതാവ് ശ്രവണം ചെയ്യുന്നു ഇത് സ്വാദ്ധ്യായം ആചാര്യൻ നടത്തുന്ന പ്രവചനം ശ്രോതാവ് നടത്തുന്ന ശ്രവണം ഇത് രണ്ടും പ്രതിദിനം നടത്തണം ഒരു ദിവസം പോലും സ്വാധ്യായമോ പ്രവചനമോ മുടങ്ങരുത് അങ്ങനെ നിയമമുണ്ട് ആ നിയമപ്രകാരം സ്വാധ്യായ പ്രവചനാഭ്യംന പ്രമദിതവ്യം സ്വാധ്യായത്തിൽ നിന്നും പ്രവചനത്തിൽ നിന്നും തെറ്റരുത് ഇത് ശ്രുതിയുടെ ആദേശമാണ് ശരിയായ അർത്ഥത്തിൽ സ്വാധ്യായം വേദമാണ് സ്വാധ്യായോ അധ്യേതവ്യ ഈ വചനത്തിൽ വേദാധ്യയനം ഗൃഹീതമാണ് അന്യ പ്രവചനം നല്ലതാണ് എന്നാൽ അത് യജ്ഞരൂപമല്ല ശ്രുതി പ്രവചനം ചെയ്യുന്നത് മാത്രമാണ് യജ്ഞം ഈ യജ്ഞത്തിൽ ആദിയിലും അന്ത്യത്തിലും ശാന്തിപാഠം അംഗമാണ് എന്നാൽ അംഗാംഗീഭാവത്തിന് പ്രമാണം സുത്യാദി ഇവിടുണ്ട് അത് ഈശാവാസ്യാദീനം ശുക്ലയജുർവേദഗതാ ഏകോനവിംശതിസംഖ്യകന ഉപനിഷദാം പൂർണ്ണമത ഇതി ശാന്തിഹി എന്ന് മുക്തികോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് പ്രമാണം എവിടെയാണ് ഈ യജ്ഞത്തിന് ആദിയിലും അന്ത്യത്തിലും ശാന്തിപാഠം അംഗമാണെന്ന പ്രമാണം ഈശാവാസ്യാദീനാം ഈശാവാസ്യാദികളായ ഉപനിഷത്തുകൾ ശുക്ലയജുർവേദഗതാനം ഏകോനവിംശതിസംഖ്യകാനാം ഉപനിഷദാം പൂർണ്ണമത ഇതി ശാന്തി എന്ന് മുക്തിഗോപനിഷത്തിലുണ്ട് അംഗമില്ലാതെ അങ്കിയുടെ അനുഷ്ഠാനം കൊണ്ട് സമ്യക് ഇല്ല സമ്യക് ഫലം ലഭിക്കണമെങ്കിൽ അംഗാംഗികളുടെ അനുഷ്ഠാനം വേണം പലയിടത്തും ഫലം തന്നെ ഇല്ല ഇത് രണ്ടും അനുഷ്ഠിച്ചില്ലെങ്കിൽ സമ്യക് ഫലമില്ലെന്ന് മാത്രമല്ല പലയിടത്തും ഫലമില്ല പക്ഷേ എവിടെ ദുഷ്ടഫലമുണ്ടോ അവിടെ ഈ പ്രശ്നം തന്നെ ഉളവാകുന്നില്ല അതുകൊണ്ട് ഭോജനത്തിൻ്റെ അംഗം പ്രഥമം ആചമനമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ആചമിക്കണം കാരണം അവിടെയും ഒരു ഹോമമാണ് നടക്കുന്നത് ആചമനം കൂടാതെ കഴിച്ചാൽ തൃപ്തിയാവില്ലേ അവശ്യമാവും ഈ ലോകത്തുള്ളവരൊക്കെ ആചമനമില്ലാതെ പശുവും പട്ടിയും മനുഷ്യരും ഒക്കെ തിന്നുന്നില്ലേ എന്നിട്ടെന്താ തൃപ്തരാകുന്നില്ലേ സ്വാദല്ലേ തൃപ്തിക്ക് കാരണം ആവും എന്നാൽ ഭോജനം യജ്ഞരൂപത്തിലാകണമെങ്കിൽ പ്രഥമം ആചമനമാണ് ആ യജ്ഞത്തിന് വറ വയറു നിറയുക മാത്രമല്ല ഫലം അതിരിക്ത ഫലങ്ങളുണ്ട് വൈശ്വാനര യജ്ഞത്തിൽ അന്ധക്കരണതൃപ്തി പ്രാണാതി ദേവതാപ്രസാദം തുടങ്ങിയവ ഫലമാണ് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്ന അഞ്ച് ദേവതകൾ ആഹൂതിയെ ചെല്ലും ചെയ്യും ഓം പ്രാണായ സ്വാഹ ഓം അപാനായ സ്വാഹ ഓം വ്യാനായ സ്വാഹ ഓം സമാനായ സ്വാഹ ഓം ഉദാനായ സ്വാഹ എന്നിങ്ങനെ അഞ്ച് ആഹൂതികളെ പ്രാണാപാന ാനന്മാരെ തൃപ്തിപ്പെടുത്തിയാണ് അന്നം പൂജിക്കേണ്ടത് അവയുടെ തൃപ്തി അന്ധകരണത്തിൻ്റെ തൃപ്തി തദ്ദേശി കാതൂലമഗ്നൗ പ്രോധം പ്രദൂയേത ഏവം ഹാസ്യസർവേ പാപമാന പ്രദൂയന്തേ യം വിദ്വാൻ അഗ്നിഹോത്രം ജുഹോതി അഗ്നിയിൽ വീഴുന്ന സൂചി ഭസ്മമാകുന്നതുപോലെ അഗ്നിയിലേക്കൊരു സൂചി വീണാൽ അത് ഭസ്മമാകുന്നതുപോലെ പ്രാണാഗ്നിഹോത്രം ചെയ്യുന്നവൻ്റെ സമസ്ത പാപങ്ങളും ആ ആഹാരത്തോടൊപ്പം ദഹിക്കുന്നു അതുപോലെ ശാന്തിപാഠ സഹിതം നടത്തുന്ന സ്വാധ്യായ അധ്യയനത്തിന് കേവലം അർത്ഥജ്ഞാനം എന്ന ഫലം മാത്രമല്ല പാപ പ്രപാദാഹാദി ഫലവും തന്നെ പാപങ്ങളുടെ പ്രദാഹാദികളും പാപം പ്രദാഹം പ്രകർഷേണ ദഹിക്കുക അത് തത്വസാക്ഷാത്കാരത്തിന് സഹായകവുമാണ് അതുകൊണ്ടാണ് ശാന്തിപാഠത്തോടുകൂടി വേണം ഉപനിഷത്ത് പഠിക്കാനെന്ന് ആചാര്യന്മാർ നിർബന്ധിക്കുന്നത് ഇനി അതിൻ്റെ മൂന്നാമത്തെ തലം കർമ്മശാന്ത്യർത്ഥമായും ശാന്തിപാഠം മുൻപിലും പിൻപിലും ചെയ്യണം കാരണം ശാന്തിപാഠം മുൻപിൻ ഭാഗങ്ങളിൽ ചേർത്ത് കർമ്മശാന്ത്യർത്ഥം ഭാഗവതാദികൾ ശ്രവണം ചെയ്യുമ്പോൾ കർമ്മശാന്തിക്ക് വേണ്ടി ഗീതാപാഠാദികൾ ചെയ്യാറുണ്ട് ഗീതയും മറ്റും ചൊല്ലാറുണ്ട് വിരക്തച്ചെത് ഭോത ഗീതേഹരി ഗൃഹസ്ഥേത് താ ഹോമ കർത്തകർമ്മശാന്ത വിരക്തശേത് ഭോത ഗീതപരേഹരി ഗൃഹസ്ഥേദ്ദാ ഹോമ കർത്തകർമ്മശാന്ത വിരക്തൻ ഭാഗവതം ശ്രവണം ചെയ്യുന്നു എങ്കിൽ വിരക്തനായവൻ ഈ കർമ്മലോകങ്ങളെ വെടിയാൻ വെടിയാനിച്ഛിക്കുന്ന വിരക്തി വന്ന ആൾ വിരാഗത വന്നയാൾ ഇഹത്തിലും പരത്തിലും യാതൊന്നിലും താൽപ്പര്യമില്ലാത്തവൻ ഭാഗവതാദികളെ ശ്രവണം ചെയ്യുന്നു എങ്കിൽ കർമ്മശാന്തിക്കു വേണ്ടി രണ്ടാം ദിനം ഗീതാപാഠം ചെയ്യണം ഗൃഹസ്ഥൻ ഭാഗവതം ശ്രവണം ചെയ്താൽ കർമ്മശാന്തി അർത്ഥം ഹോമം ചെയ്യണം ഭാഗവത ശ്രവണം എന്ത് ഉഗ്രകർമ്മമാണോ എന്നൊരു സംശയം വരാം എന്തിനായി ഭാഗവതം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കേട്ടു എന്നതിൻ്റെ പേരിൽ ഇത്രയും വലിയ ഉഗ്രകർമ്മങ്ങളിലാണ് പ്രായശ്ചിത്താദികളൊക്കെ വേണ്ടത് ഇവിടെ ഭാഗവതം എന്തുകൊണ്ട് ഉഗ്രകർമ്മമാണ് ഉത്തരം സകാരാത്മകമാണ് സംശയം വേണ്ട കാരണം ഭാഗവതത്തിൽ ഹംസവധമുണ്ട് ഭാഗവതത്തിൽ വധമുണ്ട് രാമായണത്തിൽ രാവണവധമുണ്ട് അപ്പോൾ രാമായണ ഭാഗവതാദി ഗ്രന്ഥങ്ങളിലുള്ള വധഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഭാഗവതവും രാമായണവും ഒക്കെ പഠിക്കാനിരിക്കുമ്പോൾ എത്രയെത്ര യുദ്ധങ്ങളുടെ വർണ്ണനകളാണ് എത്രയെത്ര ചോരപ്പുഴകളുടെ വർണ്ണനകളാണ് നിത്യവും കേൾക്കുന്നത് അപ്പോൾ പൗരാണികനായ ഒരു പുരോഹിതൻ ഇരുന്ന് യജ്ഞ സങ്കല്പമെന്ന നിലയിൽ ഭാഗവതാദികളെ ശ്രവണം ചെയ്യിപ്പിക്കുമ്പോൾ ഹിരണ്യകശുപുവിൻ്റെ വധം കേൾക്കുക കംസവധം കേൾക്കുക ഇതിൻ്റെ വർണ്ണനകളൊക്കെയുണ്ട് ഹിരണ്ാക്ഷവധം കേൾക്കുക ഏതാണ്ട് അദ്ധ്യായാധ്യായങ്ങളിലെല്ലാം ഈ വർണ്ണനകളുണ്ട് രാമായണമെടുത്താൽ രാമ രാവണാദികളുടെ വധം ഏതാണ്ട് രാമൻ്റെ വനവാസം മുതൽ ലങ്കയിൽ നിന്ന് തിരിച്ചുവരുന്നത് വരെ ഒട്ടേറെ വധങ്ങളുടെ ചിത്രമാണ് ചോരപ്പുഴകളുടെയും യുദ്ധങ്ങളുടെയും ചണചണൽക്കാരങ്ങളുടെയും നിരന്തരമായ പ്രകൃതം ശ്രോതാവിൽ കടന്നുപോകും അവയെല്ലാം കേൾക്കുന്ന സമയത്ത് തന്മയ് ഭാവത്തിലെത്തി ശ്രോതാക്കളും രാവണാദികളുടെ വധം മാനസികമായി ചെയ്യും അങ്ങനെ മാനസികമായൊരു വധകർമ്മം ചെയ്യുന്നത് ഉഗ്രകർമ്മമാണ് അതുകൊണ്ട് കർമ്മശാന്തി അർത്ഥം ഭാഗവതമൊക്കെ വായിച്ചാൽ കർമ്മശാന്തി അർത്ഥം ദർശനമായ ഗീതാപാഠാദികൾ അവശ്യം ചെയ്യണം എന്നാൽ ഉപനിഷ്യനം ഉഗ്രകർമ്മമല്ലോ അതിൽ ഹിരണ്യകശുപുണ്ടോ രാവണനുണ്ടോ ആ രാവണാദികളുടെ വധവർണ്ണനകളുണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് ഭാഗവതവും മറ്റും പോലെ ഉപനിഷത്തിന് മുമ്പും പിമ്പും ശാന്തിമന്ത്രം ഉത്തരം ഇവിടെയും ശ്രദ്ധേയമാണ് ഉപനിഷത് പഠനത്തിലും അല്പം ഉഗ്രതയുണ്ട് ആധ്യാത്മിക ദൃഷ്ടികോണത്തിൽ അജ്ഞാനം തന്നെയാണ് ഹിരണ്യകശുപു അജ്ഞാനം തന്നെയാണ് രാവണൻ അപ്പോൾ കിരണ്യകശുപുവും കംസനും രാവണനുമൊക്കെ പ്രതീകാത്മകമായി അജ്ഞാനത്തിൻ്റെ വർണ്ണനയാണ് അവരുടെ വധം ഇവിടെയുമുണ്ട് ചിത്സുഖാചാര്യൻ പറയും പ്രമാണ നഖനിർഭിന്ന മഹാമോഹാമരാരയെ നമസ്കുർമ്മോ നൃസിംഹായ സ്വപ്രകാശിതാത്മനേ ചിത്സുഖാചാര്യൻ പറയുന്നത് പ്രമാണനഖനിർഭിന്നഹാമോഹാമരേ നമസ്കുർമോ നൃസിംഹായ സ്വപ്രകാശിതാത്മനേ നൃസിംഹരൂപത്തിൽ സ്വപ്രകാശചിതാത്മാവാണ് ആത്മാവാണ് നരസിംഹരൂപത്തിൽ പ്രത്യക്ഷമായി നിൽക്കുന്നത് നഖം കൊണ്ട് പ്രമാണങ്ങളാണ് നഖങ്ങൾ ആ ദൈത്യെ ഹിരണ്യകശ്യപുവിൻ്റെ ഉൽപാഠനം നരസിംഹം നടത്തുന്നു ഇത് സ്വാധ്യായ അധ്യായം തന്നെ സ്വാധ്യായ അധ്യയനത്തിലാണ് അത് സർവകർമ്മ സ്വരൂപമാണ് സർവകർമ്മങ്ങളാൽ എന്തു ഫലമുണ്ടോ ആ ഫലം ബ്രഹ്മബോധം കൊണ്ടുണ്ടാകുന്നു അതുകൊണ്ട് ഒരാൾ സ്വാധ്യായയജ്ഞത്തിലേർപ്പെടുമ്പോൾ ജ്ഞാനയജ്ഞത്തിലേർപ്പെടുമ്പോൾ ജ്ഞാനയജ്ഞം കൊണ്ട് യജ്ഞം കൊണ്ട് ആ സ്വാധ്യായം വഴി ആസുരീ സമ്പത്തികളും അജ്ഞാനവും വധിക്കപ്പെടുന്നു ഇത് ഉഗ്രകർമ്മമാണ് ഉഗ്രാൽ ഉഗ്രതരമായ ഉഗ്രകർമ്മമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മാത്രവുമല്ല ഇതിൽ സർവകർമ്മഫലം ലഭിക്കുന്നു ഉദവാനെ ഉദപാനെ സർവതസംപ്ലുദോദകേ താവാൻ സർവേഷു വേദേഷു വിജാനത കൂപം വ്യാപ് വാബി കിണറ് കുളം തടാകം ആദിയായ എല്ലാത്തിൻ്റെയും പ്രയോജനം അവ കൊണ്ടുള്ള പ്രയോജനം ജലമാണ് വിശാലമായ മഹാസരോവരം കൊണ്ട് സമ്പന്നമാണ് അതുപോലെ ബ്രഹ്മജ്ഞാനത്തിൽ സർവകർമ്മഫലപ്രാപ്തിയും സമാവിഷ്ടമാണ് ഈ ഒരൊറ്റ അറിവുകൊണ്ട് എല്ലാ അറിവും ലഭിക്കുന്നു എന്നുള്ളതാണ് ഉപനിഷ് പഠനത്തിൻ്റെ പ്രത്യേകത സ്വാമി നമസ്തേ നദലോക ബന്ധു എന്ന് പ്രാർത്ഥിച്ച് രഷ്ടഹസ്തനായി വരരുത് എന്നുള്ളതുകൊണ്ട് കയ്യിൽ അഗ്നി ചമതയുമായി വരുന്ന ശിഷ്യനെ പഠിപ്പിച്ച് കഴിയുമ്പോൾ ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിയുമോ അതാണ് പഠിക്കുന്നത് ഏതൊരറിവു കൊണ്ട് എല്ലാത്തിനെയും അറിയാൻ കഴിയുമോ അതിനെ പഠിക്കുക അപ്പോൾ സർവം കർമാഖിലം ഭർദ്ധാനേ പരിസമാപ്യതേ ഇങ്ങനൊരു പോക്ക് ചാന്തൂക്യത്തിലുണ്ട് അവിടെ പുത്രൻ ഗുരുകുലത്തിൽ നിന്ന് പഠിപ്പം കഴിഞ്ഞ് വരുമ്പോൾ പിതാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഏനാ അശ്രുതം ഭവതി അമതം മതം ഭവതി അവിജ്ഞാതം വിജ്ഞാതം ഭവതി ഇത് ശ്വേതകേതോ അറിയപ്പെടാത്തത് ോ കേൾക്കാത്തത് കേട്ടുവോ അനുഭവിക്കാത്തത് അനുഭവിച്ചുവോ അങ്ങനെ അനുഭവിപ്പിക്കുന്നതാണ് വിദ്യ ഇതുപോലെ എണ്ണം മഹാശാലനായ ശൗനകൻ അങ്കിരസിൻ്റെ മുമ്പിലെത്തി ചോദിക്കുന്നുണ്ട് കസ്മിൻ ഭഗവോ വിജ്ഞാതെ സർവമിതം വിജ്ഞാതം ഭവതീതി ഹേ ഭഗവാൻ ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിയുമോ ആ വിദ്യ അതറിയാനാ ചെല്ലുന്നത് അതുപോലെ സകലകർമ്മങ്ങളും അഖിലം ഞാനേ പരിസമാപ്യതേ എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിൽ സമാപിക്കുന്നു ജ്ഞാനത്തിൽ സമാപിക്കുന്ന കർമ്മങ്ങളും തരുന്ന ബ്രഹ്മവിദ്യയായ ഉപനിഷത്തിൻ്റെ പഠനം അതുകൊണ്ട് അവിദ്യ നാശകാരിയാകയാൽ ഉഗ്രകർമ്മമാണ് అదొండు శాంతిమంత్రం ఆసూ